ഇന്നത്തെ റെസിപ്പി പ്ലം കേക്ക് ആണ്. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് ഗോൾഡൻ റൈസിൻസ്, കാൽ കപ്പ് ബ്ലാക്ക് റൈസിൻസ്, കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി, കാൽ കപ്പ് ഡൈറ്റ്സ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് വെള്ളം ചേർക്കാത്ത ഓറഞ്ച് ജ്യൂസ് ആയിരിക്കണം ഒഴിക്കേണ്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ഞാനിവിടെ അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ ചെറിയൊരു തീയിൽ വെച്ച് ചൂടാക്കി എടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കുക. പഞ്ചസാര ഇപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇതൊരുപാട് അങ്ങ് ചൂടാക്കി എടുക്കരുത്, അപ്പം കരിഞ്ഞു പോകും. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു കളറായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പഞ്ചസാര വീണ്ടും ഒന്ന് കട്ട കിട്ടും. ഈ ഒരു പഞ്ചസാര ഉരുകി വന്ന് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കട്ട കിട്ടിയ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഈ ഒരു ഓറഞ്ച് ജ്യൂസ് എല്ലാം വറ്റി വരണം. അപ്പം നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കേക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 5 ഗ്രാമ്പു, 4 ഏലക്ക തൊലി കളഞ്ഞെടുത്തത്, അതുപോലെ പകുതി ജാതിക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. ഞാനിവിടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് ഉപ്പ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അതേപോലെ അണ്ടിപ്പരിപ്പും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നട്ട്സ് നമുക്ക് ഈ ഒരു പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു നട്ട്സ് പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്, നല്ല തണുത്ത് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ചായിട്ട് മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മുട്ട ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഇതിനു വേണ്ടി ഞാനിവിടെ 2 വലിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഈ മുട്ട നമുക്ക് നല്ല വണ്ണം ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിവിടെ മുട്ട നല്ല വണ്ണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിച്ചു വെച്ച മുട്ട നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ മുട്ടയും ഡ്രൈ ഫ്രൂട്ട്സും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കട്ടിയുള്ള മാവാണ് നമുക്ക് വേണ്ടത്. അപ്പം അഥവാ കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് 1 or 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കാം. കുറച്ച് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. കാരണം നമ്മൾ ഇതിലേക്ക് കുറേ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ നട്ട്സ് എല്ലാം ചേർക്കുന്നതാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള ബാറ്റർ തന്നെ വേണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ കേക്ക് ടിന്നിൽ ആദ്യം നന്നായിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ച് ഈ ഒരു ബട്ടർ പേപ്പറിന് മുകളിലും എണ്ണ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കറുപ്പ് മുന്തിരി ടൂട്ടി ഫ്രൂട്ടികളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഒരു പഴയ പെൻ ഒന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. പെൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ഈ തട്ടിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കേക്കിന് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയപ്പോൾ നമ്മുടെ കേക്ക് അടിഭാഗം കരിഞ്ഞു പോകാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്കിൻ്റെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിറ്റേത്തെ ദിവസം കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് വരും. അതുപോലെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ മാറ്റിയിട്ട് ഞാൻ കേക്കിൻ്റെ അടിഭാഗം കാണിച്ചു തരാം. ഒട്ടും തന്നെ കരിയാതെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ അടിഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.